അൻപത് ലക്ഷം എന്ന് പറഞ്ഞു, 25 ലക്ഷം പോലും തികച്ചില്ല. ഇതാണ് സെമി കേഡറിസം. പൂർണ്ണതയിലേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. കോൺഗ്രസിൽ അംഗത്വ പ്രചരണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് 50 ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്നാണ് സുധാകരനും സതീശനും കൂടി പ്രഖ്യാപിച്ചത്. ഒടുവിൽ അംഗത്വ പ്രചരണത്തിന് നവംബർ മുതൽ 2022 മാർച്ച് 31 വരെ നൽകിയിരുന്ന സമയപരിധിയും കഴിഞ്ഞ് വീണ്ടും 15 ദിവസം കൂടി നീട്ടി നൽകിയിട്ടും കേരളത്തിൽ കോൺഗ്രസിന് അംഗങ്ങളായി ചേർക്കാൻ സാധിച്ചത് 25 ലക്ഷത്തിൽ താഴെ ആളുകളെ മാത്രം. ഡിജിറ്റൽ ക്യാമ്പയിനും പേപ്പർ ക്യാമ്പയിനും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ലോകമായതുകൊണ്ട് തന്നെ സ്വമേധയാ ആളുകൾ ഡിജിറ്റൽ അംഗത്വമൊക്കെ അങ്ങ് എടുക്കേണ്ടതാണ്. ഇവിടെ അതുപോലും സംഭവിക്കുന്നില്ല. ആളുകൾ സ്വമേധയാ കോൺഗ്രസിൽ അംഗങ്ങളായി ചേരുന്നതിന് വരുന്നില്ല. എന്നാൽ അംഗങ്ങളായി ചേർക്കുന്നതിന് ആളുകളുടെ വീടുവീടാന്തരം കയറി ഇറങ്ങി പ്രചരണ പരിപാടികൾ നടത്തേണ്ടുന്ന സാധാരണ ബൂത്ത് തല കോൺഗ്രസ് പ്രവർത്തകർക്കും അതിന് വയ്യ എന്നുള്ള മനോഭാവത്തോടുകൂടി അവർ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ അംഗത്വ പ്രചരണം വിജയത്തിലേക്ക് കടക്കാതെ പോയത്. സംഘടനാപരമായി ഒരുപാട് ഉണർവുണ്ടാക്കും കോൺഗ്രസ്സിന് എന്ന് പ്രഖ്യാപിച്ച സുധാകരനോ സതീശനോ അതിൻ്റെ 1% പോലും സംഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അംഗത്വ പ്രചരണ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ആണിക്കല്ലാണ്. ആ അംഗത്വ പ്രചരണ ക്യാമ്പയിൻ ഒരു തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സംഘടനാപരമായി ആ നേതൃത്വം തികഞ്ഞ പരാജയമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതാണല്ലോ. ഇപ്പോൾ 50 ലക്ഷം പേരെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് 25 ലക്ഷം പേരെ മാത്രമേ ചേർക്കാൻ സാധിച്ചുള്ളൂ. അതുപോലും ഈ അവസാന 15 ദിവസങ്ങളിൽ വോട്ടർ പട്ടിക നോക്കി കോൺഗ്രസ്സിന് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കാലത്ത് വോട്ട് ചെയ്തിട്ടുള്ളവർ എന്ന് തോന്നുന്നവരെയൊക്കെ പേരെഴുതി കൂട്ടിയിട്ടും, അതുകൊണ്ടാണ് ഇവിടുത്തെ KPSC നേതൃത്വം പറഞ്ഞത് ഫോട്ടോ വച്ചുള്ള ഈ അംഗത്വ ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടി വേണ്ട എന്നുള്ളത്. കാരണം ഫോട്ടോ വേണമെങ്കിൽ ആ ആളിനോട് ചോദിക്കണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു പോയി ഇവിടെ നിന്നെങ്കിലും ഒരു മൊബൈലിൽ ഒരാളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ആ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രിൻ്റൗട്ട് എടുക്കണം, അതിന് വേറെ ചിലവാകും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ കള്ളത്തരം കാണിക്കാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി സ്വമേധയാ പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ അംഗത്വം എടുക്കാൻ കഴിയൂ എന്നുള്ള സ്ഥിതി വന്നതോടുകൂടി ഇത് സംഘടനാപരമായ ആ വലിയ വീഴ്ച പകൽ പോലെ നമ്മുടെ മുന്നിലേക്ക് വ്യക്തമായി വരുന്നു. ഇപ്പോൾ CPM ആയാലും CPI ആയാലും ഒക്കെ പാർട്ടിയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP യുടെ മിസ്ഡ് കാൾ പരിപാടിയാണ്. ഒരു പാർട്ടിയിലോ അംഗങ്ങളൊന്നും അല്ലാത്ത മനുഷ്യരായിരിക്കും കൂടുതലും ഉണ്ടാവുക. അവരെ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോയി കുറ്റി പിഴുവലിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞാൽ അവർ സ്വാഭാവികമായി സർക്കാരിനോട് എതിർപ്പുള്ളവരാണെങ്കിൽ എന്നാൽ ഞങ്ങൾ കോൺഗ്രസിൽ ചേർന്ന് കളയാം എന്ന മനോഭാവത്തോടുകൂടി മുന്നോട്ട് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം സെമി കേഡറിസം എന്ന് തള്ളിയാൽ കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വലിയ വാചകങ്ങൾ അടിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കോൺഗ്രസ് മെല്ലെ മെല്ലെ അകന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണത്.